80 ജീവനുകൾ കൊക്കയിലേക്ക് വീഴാതെ കാത്ത ആ ചെറുപ്പക്കാരന് അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ. ഇടുക്കി. 80 യാത്രക്കാരുമായി കൊക്കയിലേക്ക് മറിയാൻ തുടങ്ങിയ ബസിനെ ദൈവദൂതനായി താങ്ങി നിർത്തി രക്ഷിച്ച ആ JCB ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസിനെ JCB കൊണ്ട് 1 മണിക്കൂറോളം പിടിച്ചു നിർത്തിയത് കപിൽ എന്ന ചെറുപ്പക്കാരനാണ്. കപിലിന്റെ ധീരതയെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി തിരിച്ചു വന്ന പലരും കണ്ണുനീരോടെ കപിലിനോട് നന്ദി അറിയിക്കുകയായിരുന്നു. ജോർജ് മാത്യു എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. അപ്പോൾ സമയം 4 മണിയോടടുത്തിരുന്നു. എങ്കിലും പതിവിലും കടുപ്പമേറിയ ഉച്ചവെയിൽ മടങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ വെയിലിലും യന്ത്രത്തിൽ നിന്നും വേർപെട്ട ടൺ കണക്കിന് ഭാരമുള്ള ചെയിൻ തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അവർ. വല്ലാത്ത ശബ്ദത്തോടെ കൊടും വളവ് തിരിഞ്ഞു വരുന്ന ബസ് കാണുന്നതിന് മുൻപേ അതിൽ നിന്നുള്ള നിലവിളി ഇവരുടെ കാതുകളിലെത്തി. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വണ്ടി വളരെ അടുത്തെത്തിയിരുന്നു. പൂർണമായും തെറ്റായ വശം ചേർന്ന് വന്ന ബസ് വലിയ ശബ്ദത്തോടെ നിന്നു. വലതുവശത്തെ ചക്രങ്ങൾ റോഡിൽ നിന്ന് വളരെയധികം പുറത്തുപോയതിനാൽ വണ്ടിയുടെ അടിയിലെ യന്ത്രഭാഗങ്ങൾ റോഡിൽ ഉരിഞ്ഞതിനാലാണ് വൻ ശബ്ദത്തോടെ വണ്ടി നിന്നത്. അപ്പോഴേക്കും വണ്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന കൂട്ടനിലവിളിയും ആർത്തനാദവും പരിസരത്തെ പ്രകമ്പനം കൊള്ളിക്കുമാറാക്കി. വലതുവശത്തുള്ള വലിയ കൊക്കയിലേക്ക് വളരെ വേഗത്തിൽ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബസ്. എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന കപിൽ ആത്മധൈര്യം വീണ്ടെടുത്ത് തന്റെ മെഷീനിലേക്ക് ചാടിക്കയറി വേഗത്തിൽ സ്റ്റാർട്ടാക്കി. ചെയിൻ വലിച്ചു നിർത്തിയിരുന്ന യന്ത്രക്കൈ അതിൽ നിന്ന് വിടുവിച്ചു. വളരെ വേഗം ബസ്സിനെ ലക്ഷ്യമാക്കി മെഷീൻ ചലിപ്പിച്ചു. ഒരു ഭാഗത്ത് ചെയിൻ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെയോ മെഷീന്റെയോ സുരക്ഷ നോക്കാതെ ഏറെക്കുറെ പൂർണമായും ചരിഞ്ഞ ബസ് യന്ത്രക്കൈയിൽ കോരിയെടുത്തു. ഏറെക്കുറെ പൂർണമായും നിവർത്തി. ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രക്കാരിൽ പലരും കണ്ണീരടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. പലരും കണ്ണീരുണങ്ങാത്ത സ്നേഹചുംബനം നൽകി കപിലിനോട് നന്ദി അറിയിച്ചു. ഇന്നത്തെ പ്രഭാതം കറുപ്പിന്റേതാകുമായിരുന്നു. പത്രങ്ങളുടെ മുമ്പിലെ 2 പേജുകൾ ഫോട്ടോ അച്ചടിക്കാൻ തികയാതെ വരുമായിരുന്നു. ചാനലുകൾ പതിവ് ചർച്ചകൾ മാറ്റിവെക്കുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസുകൾ സൈറൺ മുഴക്കി നാനാദിക്കിലേക്ക് പായുമായിരുന്നു. ദൈവമയച്ച ഒരു ദൂതൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ. ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോൾ തന്റെ പ്രൊഫൈൽ ഫോട്ടോ പോലും മാറ്റിയ പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ശ്രീ കപിൽ, ഇത് തന്നിൽ അർപ്പിതമായ കടമയാണെന്ന് പറയുന്ന ശ്രീ കപിലിന് ഹൃദയത്തിൽ നിന്ന് നുള്ളിയെടുത്ത റോസാപ്പൂക്കൾ സ്നേഹം എന്ന ചരടിൽ കോർത്ത് നമുക്ക് അണിയിക്കാം. ദൈവം താങ്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫേസ്ബുക്കിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.